നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ നിന്നുള്ള അതീവ അപകടകാരികളായ മോഷണ സംഘമായ കുറുവ സംഘം ആലപ്പുഴയിലെത്തിയതായി സൂചന. അതുകൊണ്ട് തന്നെ ജില്ലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിർദ്ദേശം എത്തിയിരിക്കുന്നത്. മുഖം മറച്ച് അർദ്ധനഗ്നരായ രണ്ടംഗ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. രാത്രി സമയത്ത് ഒറ്റപ്പെട്ട വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണത്തിനെത്തുന്ന സംഘം അതീവ അപകടകാരികളാണ്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ വലിയ ജാഗ്രത പുലർത്തണമെന്നാണ് പോലീസ് പറയുന്നത്. മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. അന്വേഷണത്തിനെത്തിയ പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് കുറുവ സംഘം ആലപ്പുഴയിലെത്തിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനം. മണ്ണഞ്ചേരി നേതാജി ജംഗ്ഷന് സമീപമുള്ള വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണ ശ്രമം നടന്നത്. തുടർന്ന് മണ്ണഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുറുവ സംഘമെന്ന് സംശയിക്കുന്ന മോഷ്ടാക്കളുടെ ചിത്രങ്ങൾ ലഭിച്ചത്. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണഞ്ചേരിയിൽ വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് മോഷ്ടാക്കൾ അകത്തു കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. തുടർന്ന് മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകി. അന്വേഷണത്തിൽ സമീപത്തെ വീട്ടിലെ CCTVയിൽ നിന്ന് മോഷ്ടാക്കളുടെ ദൃശ്യം ലഭിച്ചു. മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് കള്ളന്മാരെത്തിയത്. ഇവരുടെ വേഷത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നുമാണ് കുറുവ സംഘമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. സാധാരണ അർദ്ധനഗ്നരായി മുഖം മറച്ചാണ് ഇത്തരത്തിലുള്ള സംഘം മോഷണത്തിനായിട്ട് പലയിടങ്ങളിലും എത്തുന്നത്. 6 മാസത്തോളം മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന വീടുകൾ നിരീക്ഷിച്ച ശേഷമാണ് പ്രതികൾ കൃത്യം നടത്തുക. രാവിലെ ചെറിയ ജോലികളുമായി പ്രദേശത്ത് തങ്ങുകയും രാത്രിയുമാണ് മോഷണം നടത്തുകയുമാണ് ഇവർ ചെയ്യുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്ത് പോലീസ് രാത്രി പട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടത്തും സംഘം നേരത്തെ മോഷണം നടത്തിയിട്ടുണ്ട്. എതിർക്കുന്നവരെ അതിക്രൂരമായി ആക്രമിക്കുകയാണ് ഇവരുടെ രീതി. തമിഴ്നാട് കേരള അതിർത്തി പ്രദേശങ്ങളായ കോയമ്പത്തൂർ, തഞ്ചാവൂർ, മധുര തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കുറുവ സംഘത്തിന്റെ താവളങ്ങളാണെന്നാണ് റിപ്പോർട്ട്. വീടുകളുടെ പിൻവാതിൽ വഴി അകത്തു കയറുകയാണ് സംഘത്തിന്റെ രീതി. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടിയിട്ടുണ്ടാകും. ഇതോടെ പിടികൂടാൻ ശ്രമിച്ചാലും എളുപ്പത്തിൽ വഴുതി മാറാനാകും. രാത്രികളിലെത്തുന്ന സംഘം വീടിന് പുറത്ത് ടാപ്പ് തുറന്ന് വിടുകയോ കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യും. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. 6 മാസം വരെ വീടുകളെ നിരീക്ഷിച്ച ശേഷമാണ് ഇവർ മോഷണത്തിന് എത്തുന്നതെന്ന് നിഗമനമുണ്ട്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവരെ വാതിൽ തുറക്കാൻ പ്രേരിപ്പിക്കുന്നതാണിത്. ഇത്തരത്തിൽ ശബ്ദം കേട്ട് പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം അകത്ത് കയറും. മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ കിലോമീറ്ററുകൾ അകലെയായിരിക്കും സംഘത്തിന്റെ താമസം. പോലീസിന് ലഭിച്ച ദൃശ്യങ്ങളിൽ മുഖം മറച്ച രണ്ടുപേരാണുള്ളത്. മുഖം മറച്ച് അർദ്ധനഗ്നരായാണ് സാധാരണഗതിയിൽ കുറുവ സംഘം എത്താറുള്ളതെന്നും പോലീസ് പറഞ്ഞു. പകൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങുന്ന കുറുവ സംഘം വീടുകൾ നോക്കിവയ്ക്കും. ശേഷം രാത്രിയാണ് മോഷണത്തിനിറങ്ങുക. മോഷണത്തെ എതിർത്താൽ അതിക്രൂരമായിട്ടാണ് ഇവർ ആളുകളെ ആക്രമിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും ഈ സംഘം മോഷണം നടത്തിയിട്ടുണ്ട്. ഏതായാലും കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇവരുടെ താവളം. അതും കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലാണ്. വീടുകളുടെ പിൻവാതിൽ തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘം ആക്രമണം നടത്തുക. കുറുവ സംഘം കേരളത്തിൽ പതിവായി മോഷണത്തിലെത്തുന്ന ജില്ലകളിലൊന്ന് ആലപ്പുഴയാണെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ജില്ലയിലുള്ളവർക്ക് പോലീസ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.